ചേലക്കരയിൽ നിന്ന് സുരേഷ് ഗോപി വരുന്നുണ്ട്. ഇന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയെ കാണാൻ വേണ്ടി നമ്മുടെ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് പോവുകയാണ്. നമ്മുടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ കൺവെൻഷൻ നടക്കുകയാണ്. എന്തൊക്കെയാണ് ചേലക്കരയിൽ, പുറമേക്ക് വലിയ ബഹളമൊന്നും ഇല്ലെങ്കിലും അവിടുത്തെ ജനങ്ങൾക്കിടയിൽ എനിക്ക് തോന്നുന്നു ഈ രണ്ട് മണ്ഡലങ്ങളിലേക്കാട്ടും ഏറ്റവും ശക്തമായി ഇങ്ങനെ രാഷ്ട്രീയം തിളച്ചു നിൽക്കുന്ന ഒരു മണ്ഡലമാണ് അല്ലേ ചേലക്കര? പി ജി, അതെ, പുറത്തേക്ക് വലിയ രാഷ്ട്രീയ കോലാഹലങ്ങളൊന്നും കാണുന്നില്ലെങ്കിലും അടിവശത്ത് അല്ലെങ്കിൽ അടിത്തട്ടിൽ വലിയ രാഷ്ട്രീയ ചർച്ചകളും രാഷ്ട്രീയ കോലാഹലങ്ങളും ഒക്കെ നടക്കുന്ന മണ്ഡലമാണ് ചേലക്കര മണ്ഡലം. മൂന്ന് മുന്നണികളും വലിയ തരത്തിലുള്ള പോരാട്ടം നടക്കുന്ന മണ്ഡലം കൂടിയാണ് ചേലക്കര. ഇന്ന് പി ജി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ കാണാൻ പോവുകയാണ്. രാവിലെ തന്നെ പെരുന്നയിലെത്തി സുകുമാരൻ നായരെ നേരിട്ട് കണ്ട് പിന്തുണ തേടുകയാണ്. അതിനുശേഷം ഇന്ന് വൈകിട്ട് തന്നെ മണ്ഡലത്തിലെത്തി കുടുംബയോഗങ്ങളിലേക്ക് കടക്കാനാണ് യു ഡി എഫ് ക്യാമ്പിന്റെ നീക്കം. യു ഡി എഫ് കൺവീനർ എം എം ഹസനാണ് ഈ കുടുംബയോഗങ്ങൾ ഉദ്ഘാടനം ചെയ്യുക. അങ്ങനെ അടുത്തൊരു ഘട്ടത്തിലേക്ക് കൂടി യു ഡി എഫിന്റെ ക്യാമ്പ് ഇന്ന് കടക്കുകയാണ്. ഇടതുമുന്നണി സ്ഥാനാർത്ഥി യു ആർ പ്രദീപ് മണ്ഡലം കൺവെൻഷനുകൾ, മേഖലാ കൺവെൻഷനുകൾ നടക്കുന്നുണ്ട്. ആ മേഖലാ കൺവെൻഷനുകൾ ഇന്നും തുടരും. എല്ലാ മേഖലാ കൺവെൻഷനുകളിലും നേരിട്ട് പങ്കെടുത്തുകൊണ്ട് ഈ സ്ഥാനാർത്ഥിയുടെ അടക്കം സാന്നിധ്യം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള പ്രചരണത്തിനാണ് എൽ ഡി എഫ് ക്യാമ്പ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അത്തരത്തിലാണ് വലിയ ആത്മവിശ്വാസം ഇടതുമുന്നണി ക്യാമ്പ് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊന്നാണ്. ബി ജെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് മണ്ഡലത്തിൽ സുരേഷ് ഗോപി എത്തുന്നുണ്ട്. അതിൻ്റെ ഒരു ആവേശം കൂടി ബി ജെ പി ക്യാമ്പിലുണ്ട്. ഒപ്പം സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും പി സി ജോർജ് ഉൾപ്പെടെയുള്ള നേതാക്കളും ഇന്ന് മണ്ഡലത്തിൽ എത്തുന്നുണ്ട്. എൻ ഡി എയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇന്ന് വൈകിട്ട് 4 മണിക്ക് ഉദ്ഘാടനം ചെയ്യുന്നത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയാണ്. അങ്ങനെ രാഷ്ട്രീയ ചടുലതകൾ നിറഞ്ഞ് ആവേശത്തിലേക്ക് നീങ്ങുകയാണ് മുന്നണികളെല്ലാം. ഇപ്പോൾ ഇതാ നമുക്കിപ്പം ചേലക്കരയിലെ ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് ഈ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന കൂടി ഇന്ന് നടക്കുന്നുണ്ട് എന്നുകൂടി ഈ ഘട്ടത്തിൽ എടുത്തു പറയുന്നു. ബിജി, ഇപ്പോൾ ഇതാ ചേലക്കരയിലെ ആളുകളുണ്ട്. ചേട്ടാ, എങ്ങനെയുണ്ട് നമ്മുടെ ആവേശമൊക്കെ? നല്ല ആവേശത്തിലാണ്. തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ സഖാവ് രാധാകൃഷ്ണൻ കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് ഇവിടെ വിജയിക്കും. സഖാവ് യു ആർ പ്രദീപ് വിജയിക്കും, യാതൊരു സംശയവും വേണം. വലിയ ആത്മവിശ്വാസത്തിനാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1996 ശേഷം ചേലക്കരയിൽ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഞാൻ പറയേണ്ട, നിങ്ങൾക്ക് നേരിട്ട് വന്ന് കാണിച്ചു തരാം. ചേലക്കരയെ ഈ സംസ്ഥാനത്തെ മറ്റു മണ്ഡലങ്ങളോട് കടപിടിക്കത്തക്ക രീതിയിൽ ഉയർത്തിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പ്രത്യേകിച്ച് കെ രാധാകൃഷ്ണനും ഇടക്കാലത്ത് 5 വർഷം വന്നിട്ടുള്ള സഖാവ് യു ആർ പ്രദീപിൻ്റെയും സാന്നിധ്യത്തിലാണ് നടന്നിട്ടുള്ളത്. ചേട്ടാ, എന്താണ്? അല്ല, ഇവിടെ ബാലകൃഷ്ണൻ ബി ജെ പി സ്ഥാനാർത്ഥി ജയിക്കും. കാരണം വെച്ചാൽ അദ്ദേഹം ഈ മണ്ഡലത്തിൻ്റെ സ്ഥാനാർത്ഥിയാണ്. ഇത്ര കാലം ഞങ്ങൾ പുറത്തുള്ള സ്ഥാനാർത്ഥിയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇന്ന് ആൾ ഈ പഞ്ചായത്തിൽ ഇന്ന് ഇവിടെ പെടുന്ന തുടരുന്നുണ്ട്. പിന്നെ എല്ലാ കാര്യത്തിലും ഞങ്ങൾക്ക് വോട്ട് വർദ്ധിച്ച് വരുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ അങ്ങനത്തെ ഒരു ആത്മവിശ്വാസത്തിലാണ്. ഇന്ന് വൈകിട്ട് സുരേഷ് ഗോപി കൂടി എത്തുന്നുണ്ട്. ചേലക്കരയിലെത്തുന്നുണ്ട്. ഓക്കെ, പോണ്ട്. ഇന്ന് പത്തരയ്ക്ക് ഇവിടെ 11 മണി ചെറുങ്ങോണം സെൻറ്ററിൽ സ്ഥാനാർത്ഥി എത്തുന്നുണ്ട്. ചേലക്കര രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ ജയിക്കുന്നതാണ്. രാധ ജയിക്കുന്ന വിചാരം കാലം കൊണ്ട് ഞങ്ങൾ ഇവിടെ പുരമിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങളെ കഷ്ടപ്പെടുത്താണ് അവർ പലതും പറയും. അതുകൊണ്ട് ഞങ്ങൾ അവരെ വില ഇത് പറയും, ഞങ്ങൾ അത് ഇത് ചെയ്യുന്നൊക്കെ ഒക്കെ പറയും. അപ്പം ഞങ്ങൾ മണ്ടന്മാരാക്കും. ബി ജെ പി ആണോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റാണോ നീ കോൺഗ്രസ്സാണോ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം. ഏതായാലും ആളുകൾക്ക് കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളുണ്ട് ബി ജെ, അവരതെല്ലാം വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും മുന്നണികൾ അവരുടെ പ്രചരണവുമായി ശക്തമായ ആവേശത്തോടു കൂടി മുന്നോട്ട്. ശരി ശരി സുധിഷ, ചേലക്കരക്കാർക്ക് രാധാകൃഷ്ണൻ അല്ല രാധയാണ്. അങ്ങനെ എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിയും ഒക്കെ ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നു.